Hi all, welcome back to Career Vein Updates. Calicut University B.Ed course jayana vidhyadha shadhikanda pradhanapada chila updates ulaanu ee viral unutuvaan agrahi kundudu vishadamaa viratu pogu ninnumbu education admission sambandhamattilla ella kairingalum krithyamayim update time prodi jayana ee channel idu verim ningal subscribe jayadilengil marakadhi ipodhane subscribe jayadukuga adhoadapadhane tottu thayakkaanunna bell icon kudi enable jayadukuga. അപ്പോൾ ഒന്നാമതായിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിലവിൽ ബി എഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ, അതായത് 2018 അധ്യയന വർഷത്തെ അഡ്മിഷൻ എടുത്ത നിലവിൽ ഫൈനൽ ഇയർ വിദ്യാർത്ഥികളുടെ ടൈം ടേബിൾ നേരത്തെ യൂണിവേഴ്സിറ്റി, അതായത് ജൂൺ 3 തീയതി യൂണിവേഴ്സിറ്റി ടൈം ടേബിൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒഫീഷ്യൽ വെബ്സൈറ്റ് വിദ്യാർത്ഥികൾക്ക് ടൈം ടേബിൾ ഡൗൺലോഡ് ചെയ്തെടുക്കുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ പ്രധാനമായിട്ടും ആ ടൈം ടേബിൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പരിശോധിച്ച് നോക്കാം. അപ്പോൾ ഒന്നാമതായിട്ട് വിദ്യാർത്ഥി ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് മോർണിംഗ് 1:30 മുതൽ 3:30 വരെയാണ് എക്സാം ടൈം. അതേപോലെ തന്നെ ഫ്രൈഡേ 2 മണി മുതൽ 4 മണി വരെയാണ്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട കോർ കോഴ്സിൻ്റെ എക്സാം സമയം ജൂൺ 22 സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ കോർ കോഴ്സ് ജൂൺ 22, 23, 24 തീയതികളിലും ഓപ്ഷൻ കോഴ്സ് 27, അതേപോലെ തന്നെ മറ്റു അഡീഷണൽ ആയിട്ടുള്ള ഓപ്ഷൻ കോഴ്സുകൾ ജൂൺ 28. അപ്പോൾ ഈ തീയതികളിലാണ് യൂണിവേഴ്സിറ്റി നിലവിൽ ബി എഡ് ഫൈനൽ ഇയർ വിദ്യാർത്ഥികളുടെ എക്സാം ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ജൂൺ 28 ഫൈനൽ ഇയർ വിദ്യാർത്ഥികളുടെ എക്സാം കഴിയുന്നതായിരിക്കും. വിശദമായിട്ടുള്ള ടൈം ടേബിൾ വിദ്യാർത്ഥികൾക്ക് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ജസ്റ്റ് പരിശോധിച്ച് ഡൗൺലോഡ് ചെയ്തെടുക്കുവാൻ സാധിക്കുന്നതാണ്. ഇനി രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് ആണ്. യൂണിവേഴ്സിറ്റി ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷനാണ് 1-time റെഗുലർ സപ്ലിമെൻ്ററി എക്സാമിനേഷൻ. അതായത് വിവിധ വർഷങ്ങളിൽ ബി എഡ് കോഴ്സ് ചെയ്യുകയും എന്നാൽ ബി എഡ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുവാൻ സാധിക്കാതെ ചാൻസ് നഷ്ടപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വേണ്ടി യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു എക്സാമാണ് 1-time റെഗുലർ സപ്ലിമെൻ്ററി എക്സാമിനേഷൻ. അപ്പോൾ നേരത്തെ പല കോഴ്സുകളിലും യൂണിവേഴ്സിറ്റി എക്സാം നടത്തിയിരുന്നു. അതേപോലെ തന്നെ ബി എഡ് കോഴ്സുമായി ബന്ധപ്പെട്ട് കംപ്ലീറ്റ് ചെയ്യാത്ത വിദ്യാർത്ഥികൾക്കുള്ള ഈ ഒരു ഓപ്ഷനാണ് 1-time റെഗുലർ സപ്ലിമെൻ്ററി എക്സാമിനേഷൻ. അപ്പോൾ ഏതൊക്കെ ഇയറിലുള്ള വിദ്യാർത്ഥികൾക്കാണ് നമുക്കൊന്ന് ജസ്റ്റ് പരിശോധിച്ച് നോക്കാം. അപ്പോൾ ഒന്നാമതായിട്ട് 1st to 4th semester of B.Ed 1-time റെഗുലർ സപ്ലിമെൻ്ററി എക്സാമിനേഷൻ April 2022 ഫോർ ദി ചാൻസ് എക്സോസ്ഡ് കാൻഡിഡേറ്റ്സ് ഓഫ് യൂണിവേഴ്സിറ്റി ടീച്ചർ എഡ്യൂക്കേഷൻ സെൻറ്റേഴ്സ് ആൻഡ് അഫിലിയേറ്റഡ് ട്രെയിനിങ് കോളേജസ്. ഓക്കെ, 2015 and 2016 അഡ്മിഷൻ അണ്ടർ 2015 സ്കീം ആൻഡ് സിലബസ്. അപ്പോൾ നേരത്തെ 2015 സ്കീമിൽ, അതായത് 2016 അഡ്മിഷനിൽ എടുത്ത വിദ്യാർത്ഥികൾക്ക് ഫസ്റ്റ് മുതൽ ഫോർത്ത് സെമസ്റ്റർ വരെ, അതായത് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് സെമസ്റ്ററുകളിൽ 2016 അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്ക് ഈ പറയുന്ന ബി എഡ് കോഴ്സ് പൂർത്തീകരിക്കാൻ സാധിക്കാത്ത വിദ്യാർത്ഥികളുണ്ടെങ്കിൽ അത്തരത്തിലെ വിദ്യാർത്ഥികൾക്കുള്ള യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഓപ്ഷനാണ് ഈ പറയുന്ന 1-time സപ്ലിമെൻ്ററി എക്സാമിനേഷൻ. അപ്പോൾ അത്തരത്തിൽ 1-to-4 semester ബി എഡ് 1-time റെഗുലർ സപ്ലിമെൻ്ററി എക്സാമിനേഷൻ പ്രത്യേകം ശ്രദ്ധിക്കുക, 2016 അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അത്തരത്തിലെ വിദ്യാർത്ഥികൾക്ക് ലാസ്റ്റ് ഡേറ്റ് ഫോർ റിസീപ്റ്റ് ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഇൻ ദി പരീക്ഷാ ഭവൻ, അതായത് 30/6/2022 പരീക്ഷാ ഭവനിലെ വിദ്യാർത്ഥികൾ ഈ രജിസ്റ്റർ ചെയ്യേണ്ടത്. എന്നാൽ ഓൺലൈൻ രജിസ്ട്രേഷൻ ഫെസിലിറ്റി വിൽ ബി അവൈലബിൾ ഫ്രം 6/6/2022. അപ്പോൾ 2 ദിവസം ശ്രദ്ധിക്കേണ്ട കാര്യം 6/6/2022 ഈ പറയുന്ന സംവിധാനം, അതായത് ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്യുവാനുള്ള സംവിധാനം യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം 2016 അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്ക് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഏത് സെമസ്റ്റർ ആയാലും ഏതാണോ സെമസ്റ്റർ വിഷയങ്ങൾ അത് കൃത്യമായിട്ട് വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുവാൻ സാധിക്കുന്നതാണ്. ലാസ്റ്റ് ഡേറ്റ് 30/6. അതേപോലെ തന്നെ ലാസ്റ്റ് ഡേറ്റ് ഫോർ സബ്മിഷൻ ഓഫ് ഡൗൺലോഡ് കോപ്പി ഓഫ് ആപ്ലിക്കേഷൻ വിത്ത് റിസീപ്റ്റ് ഓഫ് ഫീ റെമിറ്റഡ് ഇൻ ദി പരീക്ഷാ ഭവൻ 6/7/2022 വിദ്യാർത്ഥികൾ ഡൗൺലോഡ് ചെയ്ത് വെക്കണം. അതേപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഡേറ്റ് ഓഫ് കമൻസ്മെൻറ്റ് ഓഫ് എക്സാമിനേഷൻ. അപ്പോൾ അത് എക്സാം എപ്പോഴാണ് എന്നുള്ളത് യൂണിവേഴ്സിറ്റി ഷെഡ്യൂൾ ചെയ്തിട്ടില്ല, അതുടൻ തന്നെ അറിയിക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ സെമസ്റ്റർ വൈസ് രജിസ്ട്രേഷൻ ഫീ, അതായത് ഏതെങ്കിലും സെമസ്റ്റർ എക്സാം എഴുതുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ കോമൺ ആയിട്ട് 500 രൂപ സെമസ്റ്റർ രജിസ്ട്രേഷൻ ഫീ ആയിട്ട് നൽകണം. കൂടാതെ എക്സാമിനേഷൻ ഫീ ആയിട്ട് 2,760 പെർ പേപ്പറാണ്, അതായത് ഫോർ എ മാക്സിമം ഓഫ് ഫൈവ് പേപ്പേഴ്സ് ആൻഡ് ₹1,000 ഫോർ ഈച്ച് അഡീഷണൽ പേപ്പർ. അതായത് ഒരു പേപ്പറിന് 2,760 വരെ വിദ്യാർത്ഥികൾക്ക് 5 പേപ്പറിന് വീതം എഴുതുവാൻ സാധിക്കുന്നതാണ്. ഇനി അതോടൊപ്പം തന്നെ അഡീഷണൽ ആയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അഡീഷണൽ ആയിട്ട്, അതായത് ₹1,000 ഫോർ ഈച്ച് അഡീഷണൽ പേപ്പർ സബ്ജക്ട് ടു എ മാക്സിമം ലിമിറ്റ് ഓഫ് ₹15,000. അപ്പോൾ അഡീഷണൽ ആയിട്ട് എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് മാക്സിമം 15,000 രൂപ വരെ വെച്ച് വിദ്യാർത്ഥികൾക്ക് പേപ്പർ എഴുതുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും കോമൺ ആയിട്ട് 1-2 പേപ്പർ മാത്രം ബാക്കിലുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ ഒരു പേപ്പറിന് 2,760 ും അതേപോലെ സെമസ്റ്റർ വൈസ് രജിസ്ട്രേഷൻ ഈ പറഞ്ഞ 500 രൂപ അടച്ചുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് എഴുതുവാൻ സാധിക്കുന്നതാണ്. ഇനി കൂടാതെ വിദ്യാർത്ഥി ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സെമസ്റ്റർ ഓഫ് ബി എഡ് 2017
12 2013 എൻ്റെ 2014 അതായത് നേരത്തെ 2015 2016 ഇനി അതിന് മുന്നോടിയായിട്ടുള്ള 2012 2013 2014 കംപ്ലീറ്റ് ആക്കാത്ത വിദ്യാർത്ഥികൾക്ക് ആ ഒരു അഡ്മിഷനിലെ വിദ്യാർത്ഥികൾക്കും ഈ പറയുന്ന ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സെമസ്റ്റർ ബി എഡ് വൺ ടൈം റെഗുലർ സപ്ലിമെൻ്റ് എക്സാമിനേഷൻ അപ്ലൈ ചെയ്യുവാൻ സാധിക്കുന്നതാണ്. കൂടാതെ ഫോർത്ത് സെമസ്റ്റർ ബി എഡ് വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി എക്സാമിനേഷൻ അതായത് 2017 അഡ്മിഷൻ അതായത് തൊട്ട് മുമ്പുള്ള ഇപ്പോഴുള്ള ബി എഡ് ബാച്ചിൻ്റെ തൊട്ട് മുമ്പുള്ള ബാച്ച് 2017 2019 ബാച്ചിലെ വിദ്യാർത്ഥികൾക്കും ബി എഡ് ഫോർത്ത് സെമസ്റ്റർ സപ്ലിമെൻ്ററി എക്സാമിനേഷനുള്ള ഓപ്ഷൻ കൂടി യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബി എഡ് അഡ്മിഷൻ ബി എഡ് കോഴ്സുമായി ബന്ധപ്പെട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പബ്ലിഷ് ചെയ്തിട്ടുള്ള നോട്ടിഫിക്കേഷൻ. അപ്പോൾ ഒന്നാമത് ശ്രദ്ധിക്കുക, വൺ ടൈം സപ്ലിമെൻ്ററി എക്സാമിനേഷൻ 2012 മുതൽ 2017 വരെയുള്ള അക്കാഡമിക് വിദ്യാർത്ഥികൾക്ക് വിവിധ സപ്ലിമെൻ്ററി വിവിധ സെമസ്റ്ററിൽ പരീക്ഷ എഴുതുവാൻ സാധിക്കുന്നതാണ്. കൂടാതെ നിലവിൽ 2018 2020 അധ്യയന വർഷത്തുള്ള വിദ്യാർത്ഥികളുടെ ഫൈനൽ പരീക്ഷ നിലവിൽ June 28 കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും വിദ്യാർത്ഥികൾക്ക് June 28 പരീക്ഷ കഴിഞ്ഞതിന് ശേഷം തീർച്ചയായിട്ടും ഉടൻ തന്നെ റിസൾട്ട് കൂടി പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ പുതിയ അധ്യയന വർഷത്തെ 2022-24 അധ്യയന വർഷത്തെ ബി എഡ് അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള നോട്ടിഫിക്കേഷൻ അതുകൊണ്ട് തന്നെ യൂണിവേഴ്സിറ്റി ഉടൻ തന്നെ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് എല്ലാ വിദ്യാർത്ഥികൾക്കും ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ബി എഡ് കോഴ്സുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സുകൾക്കും ഈ ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ തൊട്ടുതായി കാണുന്ന ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് പുതിയൊരു അപ്ഡേറ്റുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരെയും തൽക്കാലം ഇറ്റ്സ് മീ സവാദരച്ചേരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.